നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ബീച്ചിൽ ഒരു കൂറ്റൻ തിമിംഗലത്തിന്റെ ജഡം കരക്കടിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ പല വലിയ മത്സ്യങ്ങളും കരക്കടിയാറുണ്ട്. എന്നാൽ ഇത്തവണ ഒരു കൂറ്റൻ തിമിംഗലമാണ് ഇത്തരത്തിൽ ചത്ത് കരക്കടിഞ്ഞിരിക്കുന്നത്. വിജയ് ബീച്ച് പാർക്കിന്റെ വടക്ക് ഭാഗത്തായിട്ടാണ് തിമിംഗലത്തിന്റെ ജഡം കണ്ടെത്തിയത്. ഇന്ന് അതിരാവിലെയാണ് ഇത്തരത്തിൽ ഒരു കൂറ്റൻ തിമിംഗലം കരക്കടിഞ്ഞിരിക്കുന്നത്. രാവിലെ ഇതുവഴി നടക്കാൻ പോകുന്ന ആളുകളാണ് ഈ തിമിംഗലത്തിന്റെ ജഡം കണ്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിക്കുന്നത്. ഏതായാലും പോലീസും നഗരസഭാ അധികൃതരും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. നന്നായി അഴുകിയ നിലയിലുള്ള തിമിംഗലത്തിന്റെ ജഡമാണ് കരക്കടിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിവസങ്ങളുടെ പഴക്കം ഇതിനുണ്ട്. വനവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം എത്തേണ്ടതുണ്ട്. ഇത് പ്രത്യേക ഇനത്തിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ തിമിംഗലങ്ങൾ സാധാരണ കരക്കടിയുമ്പോൾ വനവകുപ്പ് എത്തി പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടം അടക്കം നടത്തിയതിനു ശേഷം മാത്രമേ ഇത് സംസ്കരിക്കാനും ഇവിടെ നിന്ന് മാറ്റാനും സാധിക്കുകയുള്ളൂ. വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സമീപത്തുള്ളവരും ഇതറിഞ്ഞും നിരവധി ആളുകളാണ് ഈ ഒരു ബീച്ചിന്റെ സൈഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. പരിസരവാസികൾ പറയുന്നത് രാവിലെ മുതൽ തന്നെ ദുർഗന്ധമുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ. പക്ഷെ എന്താണെന്ന് ആദ്യം കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീടാണ് തിമിംഗലത്തിന്റെ ജഡമാണെന്ന് കണ്ടെത്തിയത്. സാധാരണ ഈ മേഖലയിൽ ഡോൾഫിനൊക്കെ ഇത്തരത്തിൽ കരക്കടിയാറുണ്ട്. എന്നാൽ ചെറിയ ഡോൾഫിൻ ആയതിനാൽ തന്നെ സമീപവാസികൾ കുഴിയെടുത്ത് മൂടാറാണ് പതിവ്. വലുതാണെങ്കിൽ ജെ സി ബി എടുത്ത് കുഴിയെടുത്ത് മൂടുന്നതാണ് പതിവ്. ഇതിപ്പോൾ 28 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഈ തീരത്ത് ഇത്തരത്തിൽ കൂറ്റൻ തിമിംഗലം കരക്കടിയുന്നത് എന്നാണ് സമീപവാസികൾ പറയുന്നത്. റാന്നിയിൽ നിന്നുള്ള വനവകുപ്പ് സംഘമാണ് ഇവിടെ എത്തുന്നത്. അതിനുശേഷം കൃത്യമായി പരിശോധന നടത്തിയതിനു ശേഷമാണ് നഗരസഭാ അധികൃതരുടെ കൂടി സമ്മതത്തോടെ അതിനെ അടക്കം ചെയ്യുന്നത്. തിമിംഗലത്തെ കടലിൽ നിന്ന് പുറത്ത് കരയിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെയേറെ കടമ്പകൾ മറികടക്കേണ്ട കാര്യമാണ്. ഏകദേശം 7 മീറ്ററോളം ചുറ്റളവ് വരുന്ന തിമിംഗലത്തിന്റെ തൊലിക്ക് കട്ടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നത് വളരെ കഠിനമായ ഒരു ദൗത്യം തന്നെയാണ്. മത്സ്യങ്ങൾ സാധാരണ ചെകിളുകൾ, അതായത് ഗിൽസ് ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത്. തിമിംഗലം ഡോൾഫിൻ പോലുള്ള ജലത്തിലെ സസ്തിനികൾ വെള്ളത്തിനടിയിൽ നിന്ന് കൂടെ കൂടെ പൊങ്ങി വന്ന് വായു വലിച്ചെടുത്താണ് ശ്വസിക്കുന്നത്. തലയ്ക്ക് മുകളിലെ ബ്ലൂ ഹോൾ വഴിയാണ് ഇവ വായു വലിച്ചെടുക്കുന്നതും ശ്വസിക്കുന്നതും. ഈ ശ്വസനത്തിന് എന്തെങ്കിലും തടസ്സം സംഭവിച്ചാൽ അത് മരണത്തിലേക്ക് നയിക്കും. സാധാരണ തിമിംഗലങ്ങളിൽ അസ്വാഭാവിക മരണം സംഭവിക്കുന്നത് ചില കാരണങ്ങളാലാണ്. കപ്പലുകൾ, വലിയ ബോട്ടുകൾ എന്നിവയുമായി കൂട്ടിയിടിച്ചുണ്ടാവുന്ന മുറിവുകൾ അല്ലെങ്കിൽ ക്ഷതങ്ങൾ മൂലമുള്ള മരണമാണ് ഒന്ന്. മത്സ്യബന്ധനത്തിനിടെ മീൻവലയിൽ കുടുങ്ങുന്നത് പോലും ജലനിരപ്പിന് മുകളിലേക്ക് വന്ന് ഇടയ്ക്കിടെ ശ്വാസം എടുക്കാൻ കഴിയാതെ വരുന്നത് മൂലം മനുഷ്യ സമാനമായ മുങ്ങിമരണം മറ്റൊരു കാരണമാണ്. ശബ്ദമലിനീകരണം, വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള തിമിംഗലം വേട്ട എന്നിവയും തിമിംഗലത്തിന്റെ മരണത്തിന് കാരണമാകാറുണ്ട്.